ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ജോധ്പൂരിലാണ് കേട്ടോ ഉള്ളത്. ജോധ്പൂരിൽ ഇന്നലെയാണ് എത്തിയത്. നാളത്തോടു കൂടി, നാളെ വൈകുന്നേരത്തോടു കൂടി നമ്മൾ ട്രിപ്പ് കഴിയും, നാട്ടിലേക്ക് തിരിക്കും. എന്നെ കണ്ടിട്ടായിരുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല, അടിപൊളി ട്രിപ്പായിരുന്നു ഇത്. ഇന്നും കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിലാക്സ്, ഭയങ്കര റിലാക്സ്ഡാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ക്ലാസ്സൊക്കെ മിസ്സാവുന്നതിൻ്റെ ഒക്കെ ഒരു, അയ്യോ എൻ്റെ ക്ലാസ് മിസ്സാവുന്നല്ലോ എന്നൊക്കെ. നമ്മൾ ഓൾറെഡി ഭയങ്കര ബിസി ഷെഡ്യൂൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ട്രിപ്പ് പോകണമെന്നോ ഒന്നും ഉണ്ടാവില്ല. കാരണം അത്യാവശ്യം കസ്റ്റമേഴ്സ് അല്ലാതെ തന്നെ ഫാമിലി പാക്കേജും ഹണിമൂൺ കപ്പിൾസൊക്കെ ഉണ്ട്. ഇങ്ങനെ ടീമായിട്ട് വരേണ്ട ആവശ്യമൊന്നും ഇല്ല. എന്നാൽ പോലും എൻ്റെ സുഹൃത്തുക്കളുടെ നിർബന്ധം കൊണ്ടാണ് ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്തത്. നല്ലതായിരുന്നു, നല്ല ടീമായിരുന്നു, പിന്നെ നല്ല ഹോട്ടൽസ് ആയിരുന്നു, നല്ല സ്റ്റേ, നല്ല ഫുഡ്, എല്ലാം കൊണ്ട് നല്ല നല്ല സ്ഥലവും നല്ല ക്ലൈമറ്റും. ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും അയ്യോ ചൂടാവും എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നല്ല അടിപൊളി ക്ലൈമറ്റ്. എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോയി, നടക്കുമ്പോൾ അടിപൊളി അടിപൊളി സംഭവങ്ങളുണ്ടായി. രാജസ്ഥാൻ ഞാൻ ജസ്റ്റ് സായുധമായിട്ട് ലഡാക്കിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ജയ്പൂർ വഴി പാസ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ജോധ്പൂരും ജയ്സാൽമീറൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ജയ്പൂരെന്നൊന്നുമല്ല, ജയ്സാൽമീർ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. ജോധ്പൂർ ആൾസോ, ജോധ്പൂരിൽ നമ്മുടെ ജോധാക്ബറിൻ്റെ പാലസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് കിളി പോവും. അതിൻ്റെ ഒരു ഏകദേശം അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളിനി ഉമ്മീദ്പൂർ പോയിട്ട് ഉമ്മീദ്പൂർ പാലസും ഉമ്മീദ് പാലസും കൂടി കണ്ടിട്ട് ഞങ്ങൾ നേരെ അജ്മീറിലേക്ക് പോവുകയാണ്. ഇതാണ് ഇന്നൊരു വേറൊരു ഗെറ്റപ്പാണ്. നമ്മൾ കസോള് പോയപ്പോൾ വാങ്ങിച്ച പാൻറ്റും ഓസ്ട്രേലിയയിൽ നിന്ന് സായതിൻ്റെ ഏട്ടം കൊണ്ടുവന്ന ഷർട്ട്, ഇത് യു കെ നിന്ന് എനിക്ക് വിവേക് അയച്ച കുപ്പായം, രസല്ലേ. ഇത് പിന്നെ ഞാൻ ഫസ്റ്റ് കാശ്മീർ പോയപ്പോൾ വാങ്ങിച്ച ഷോളാണ്. അപ്പോൾ കുറേ ദിവസമായില്ലേ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ട്, അതുകൊണ്ട് ആണ് ഈ വീഡിയോ എടുക്കുന്നത്. ഫുൾ ബിസി ഷെഡ്യൂളായിരുന്നു, ഒക്കെ ഇങ്ങനെ തീരാൻ പോകുന്നു, അതിൻ്റെ ഒരു സന്തോഷം. സോ ബൈ.